ഇന്നലെ അമൃത ടി വിയിലെ റെക്കോർഡിങ്ങിനിടയ്ക്ക് കണ്ണൂരിൽ നിന്ന് വന്ന രണ്ട് കുട്ടികൾ, രാഹുലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാഹുലും അയാളുടെ കൂട്ടത്തിൽ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന മറ്റൊരു കുട്ടിയും രാമായണത്തെക്കുറിച്ചുള്ള വാഗ്വാദത്തിലും ക്വിസിലും രാമായണ പാരായണത്തിലും രാമായണത്തിൻ്റെ വരികൾ വ്യാഖ്യാനിക്കുന്നതിലും അർത്ഥ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതിലും ഒരു ഒരു കേരളീയന് ഭാരതീയന് ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള പെർഫോമൻസ് ആയിരുന്നു. ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടൽ കണ്ണൂര് അച്ഛൻ പഠിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്, അധ്യാപികയും പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ അധ്യാത്മ രാമായണവും വാൽമീകി രാമായണവും ഫിംഗർ ടിപ്സിൽ വെച്ച് 8-9 തരത്തിൽ പഠിക്കുന്ന 8-9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ത് ആധികാരികമായിട്ടാണെന്നറിയാമോ, ദ്വിവാദം എന്നൊരു സംവിധാനം ഉണ്ട് അതിനകത്ത്. അതായത് അമൃത ടി വിയുടെ ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടി, അത് നവംബർ 5 മുതൽക്കാണ് വരുന്നത്. നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് ഒക്ടോബർ 5 മുതൽക്കാണ്, ഇന്നലെ മുതൽക്കായിരുന്നു. പക്ഷേ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് റെക്കോർഡിങ്ങിന് 17, 15, 16, 17, 18, 19, 20 കാലയളവിൽ വരാൻ സാധിച്ചില്ല. കാരണം കണ്ണൂരും വരുന്ന വഴിയിലും എല്ലാം വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ട് റെക്കോർഡിംഗ് ഒരു മാസത്തോളം മാറ്റേണ്ടി വന്നു. അതിനിടയ്ക്ക് ഓണപരീക്ഷയും വന്നു. അതുകൂടി കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങിൽ മാറ്റി, ആ റെക്കോർഡിങ്ങിൻ്റെ ഡേറ്റുകളൊക്കെ മാറ്റേണ്ടി വന്നതുകൊണ്ട്, അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സമയം വേണ്ടി വരുന്നതുകൊണ്ടും ഒക്ടോബർ 5 എന്നുള്ളത് നവംബർ 5 മാറ്റിയത്. നവംബർ 5 ആരംഭിക്കുന്നത്. അതിൽ പല പല വിദ്യാർത്ഥികളും രാമായണം വായിക്കുന്നതും ഈ കൂടൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ രാഹുലും കൂട്ടത്തിലുള്ള പയ്യനും, ഏതായാലും അവരുടെ രണ്ടുപേരുടെ പേര് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ എഴുതാം, മറ്റേ പയ്യൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ വരണില്ല. കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വരാത്തത്. ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഭാരതം മരിക്കില്ല, ഭാരതം തിരിച്ചു വരും. ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടി മാത്രമല്ല, ഓരോ ചാനലുകളും ഓരോ വ്യക്തിയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും പ്രിന്റ് മാധ്യമങ്ങളിലൂടെയും എല്ലാം ആട്ടിച്ച് കലക്കി ഈ നാടിൻ്റെ പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിനെ നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വീകരിക്കേണ്ടിയും വരുന്നുണ്ട്. ഇതിനെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്തതിൽ വലിയൊരു വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം അത്ഭുതകരമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നമ്മുടെ ധർമ്മം പഠിക്കാൻ പറഞ്ഞതും പഠിപ്പിക്കാൻ യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നതും അതെല്ലാം എവിടേക്കോ ഭംഗിയായിട്ട് ഏൽക്കുന്നുണ്ട്. ആ ഏൽക്കുന്നതിൻ്റെ കൂടി റിസൾട്ടാണ് മറ്റുള്ളവരുടെ പ്രവർത്തനവും ഈ അറിവും കൂടി ചേരുമ്പോൾ, മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുകയും ഈ അറിവ് ജനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലനമാണ് ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ശബരിമലയ്ക്കെതിരെ ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഗവൺമെന്റിന്റെ ധാർഷ്ട്യത്തോടുകൂടി സുപ്രീംകോടതിക്ക് ആവശ്യമില്ലാത്തൊരു വിധി പ്രഖ്യാപിച്ച് ഹിന്ദുവിനെ മാത്രം അവഹേളിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞ് അതിനെ പ്രതികരിച്ചുകൊണ്ട് അയ്യപ്പന്റെ മന്ത്രം മാത്രം ചൊല്ലി ലക്ഷക്കണക്കിന് സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞവരെ, ഒരു കൊടിയും ഒരു നേതാവും ഇല്ലാതെ ഇറങ്ങിയത് സ്ത്രീകളാണ്. അവർക്ക് പ്രവേശനം നൽകുന്ന വിധിയാണ്, അതാണ് അവരെ എതിർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്കാവുമ്പോൾ ഞങ്ങൾ പൊക്കോളാം, ഹിന്ദുധർമ്മത്തെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ആ സംഭവം ഉണ്ടായത് അകത്തെ മാറ്റം വന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് കള്ളക്കളി കളിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ദേവസ്വം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾ ധന്യമായിട്ട് വിശ്വസിക്കരുത്. അവരെന്നും അവരുടെ കാര്യം ലക്ഷ്യമാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസം. ഈ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഹിന്ദുക്കളുടെ പ്രതിഷേധത്തെ തളർത്തി പുനർവിചിന്തനത്തിനും ചർച്ചയ്ക്കൊക്കെ വിധേയമാകുമെന്ന തനി കള്ളത്തരത്തിലൂടെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ ഹിന്ദുധർമ്മത്തിൻ്റെ അറിവ്
നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ശരീരത്തെ തളർത്താതെ മനസ്സിനെ തളർത്താതെ അത് പ്രവർത്തിക്കും. ഞാൻ ഒന്നുകൂടി കൂട്ടത്തിൽ പറയുന്നു, ആ ഉജ്ജ്വലമായിട്ടുള്ള രാമായണത്തെക്കുറിച്ച് സമകാലീന പ്രസക്തമാം വിധത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നലെ സോമമാഷ് പാലക്കാട് നിന്ന് വിളിച്ച് അറിയിച്ചു, ഇത് വിജയിക്കും, ഞാൻ അതിൻ്റെ പ്രൊമോ കണ്ടു, എന്തൊരു ധന്യമാണെന്ന് പറഞ്ഞു. അരമണിക്കൂറേ ഉള്ളൂ, പല കന്ന് ക്വിസ്സുണ്ട്, അത് കഴിഞ്ഞിട്ട് രാമായണ ആലാപനമുണ്ട്, അത് കഴിഞ്ഞിട്ട് രാമായണത്തിൻ്റെ വ്യാഖ്യാന വിവരണങ്ങളുണ്ട്, അത് 5 മിനിറ്റ് 7 മിനിറ്റ് നിൽക്കുന്ന രാമായണത്തിൻ്റെ സ്കിറ്റ്, അത് നൃത്തമായിട്ടോ നാടകമായിട്ടോ അഭിനയിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ ദ്വിവാദം, നല്ല ഗംഭീരമായിട്ടുള്ള ഏത് ശരി ഏത് തെറ്റ് എന്തുകൊണ്ട് എന്നുള്ള വിവരിക്കുന്ന ഏതാണ്ട് അരമണിക്കൂറുള്ള പ്രോഗ്രാം നവംബർ 5 മുതൽക്ക് വൈകുന്നേരം സന്ധ്യാദീപം കഴിഞ്ഞ് 7 ആരംഭിക്കുന്നു. ഞാൻ ഇത്ര പറയാൻ കാരണം, ഞാൻ കുട്ടികളെ കാണുന്നു അത്ഭുതത്തോടുകൂടി അവരിത് പഠിച്ച് വാദിക്കാൻ ചെങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് വരുന്നു. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ എൻ്റെ യൂട്യൂബ് ക്ലാസ് ഉള്ളത് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള പ്രസംഗമാണ്, മറ്റൊന്ന് ചെറിയ ചെറിയ പോയിന്റുകളാണ്. നമുക്ക് വളരെ ധന്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.